ഇതിന്റെ പ്രൊപ്പോസലിന് കൊടുത്ത ഒരു ലോഗോയാണ് എടുത്ത് കാണിച്ചിട്ട് 666 ആണെന്നും അത് യു എന്നിൽ ഉള്ളതാണെന്നും എതിർ ക്രിസ് വരാൻ പോകുന്നു പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കുന്നത്. എന്റെ പൊന്നു ദൈവമക്കളെ, നിങ്ങൾ കാര്യം തിരിച്ചറിയുക. ഈ ഇസബേലുമാരുടെ വാചക കസർത്തി ചെന്ന് വീഴരുത്, രക്ഷപ്പെട്ടുകൊള്ളാനാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. കള്ളത്തരം പറയുന്നതിൽ കഴിവ് തെളിയിച്ച ഒരു സ്ത്രീയാണ് ഈ ഇസബേൽ. അങ്ങനെ അവരുടെ ജീവിതം കൊണ്ടും അവരുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും കള്ളത്തരത്തിൽ മികവ് നേടിയ, പാമ്പിനെ പോലെ എന്നല്ല മഹാസർപ്പത്തെ പോലെ ബുദ്ധിയുണ്ടെന്ന് തെളിയിച്ച ഒരു സ്ത്രീയാണിത്. ഇവർ പറയുന്ന വാക്കുകളുടെ പുറകെ നടന്ന് ജനം ദയവായി നിങ്ങളുടെ ആത്മീകത തകർക്കാതിരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലായി കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉപദേശങ്ങളെക്കുറിച്ചും ദുരുപദേശങ്ങളെക്കുറിച്ചുമുള്ള വിശദീകരണങ്ങളാണ്. വേദപുസ്തകത്തിലെ അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ച് സവിസ്തര പഠനവും അതിനോടൊരുമിച്ച് തന്നെ ദുരുപദേശങ്ങളുടെ വ്യാപനം പൊതുജനം മനസ്സിലാകത്തക്ക നിലയിൽ വിശദീകരിച്ച് തരികയും അതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി തരികയും ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ രക്ഷിക്കപ്പെട്ടയാളെന്ന മട്ടിൽ പലരും ഇറങ്ങി കർത്താവിന്റെ വചനത്തെ തെറ്റിച്ചു കളയുന്ന വിശദീകരണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് സകലതും വിലയിരുത്തി ശരിയായത് വേണം നമ്മൾ സ്വീകരിക്കുവാൻ. യെരുശലേമിൽ നിന്ന് വിശുദ്ധ നാടിന്റെ വീഡിയോസ് കാണിച്ചിട്ട് അതിനോട് ചേർത്ത് വിഷം ചീറ്റുന്ന ഇസബേലിന്റെ സന്ദേശങ്ങളും അവകൾക്കുള്ളിലെ പൊള്ളത്തരങ്ങളും ഇതിനോടകം പലതും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. എങ്കിലും ആ വിഷത്തിന്റെ പ്രഖരമേറ്റ് ഇന്നും അനേകർ കഴിയുന്നു എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. മലയാളിയുടെ ഒരു പ്രത്യേകത, റൈസ് പുള്ളറും പൊക്കം വെക്കാറുള്ള മെഷീനും ഒക്കെ വിൽക്കപ്പെടുന്നൊരു നാടാണ് എന്നുള്ളതാണ്. അന്ധവിശ്വാസങ്ങൾക്ക് അധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും അന്ധവിശ്വാസങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവകൾക്ക് തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് ജനത്തെ കബളിപ്പിക്കുന്ന ശീലം പണ്ട് മുതൽക്ക് തന്നെ മലയാളക്കരയിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിൽ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലെ മൃഗത്തെയും മൃഗത്തോടനുബന്ധിച്ചുള്ള 666-നെയും ചുറ്റിപ്പറ്റി അനേകം ദുരുപദേശങ്ങൾ നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവകൾ ജനത്തിന്റെ ഇടയിൽ തെറ്റിദ്ധാരണകൾ വരുത്തുകയും ജനത്തിന്റെ വിശ്വാസത്തിന് തന്നെ മങ്ങലേൽപ്പിക്കുകയും ചെയ്ത തരത്തിൽ ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. അതിലൊന്നാണ് യെരുശലേമിൽ നിന്ന് അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഇസബേല്യ ദുരുപദേശങ്ങൾ. കഴിഞ്ഞ ദിവസം ജോ ബൈഡനെ കുറിച്ച് ഇസബേൽ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനങ്ങളും അവരുടെ പൊള്ളത്തരങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് 666-നെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്ന ഒരു വിശദീകരണം പറയുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് നേരത്തെ അറിയാം, വാക്സിൻ വന്നപ്പോൾ അതാണ് 666 എന്ന് ഈ വനിത പ്രചരിപ്പിച്ചിരുന്നു. പാസ്റ്റർ ഷമീർ അതിനെക്കുറിച്ച് വളരെ കൃത്യമായ പണ്ട് പറഞ്ഞ വീഡിയോകളും അവകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിൽക്കാലത്ത് മാറ്റി പറഞ്ഞവകളും ഇങ്ങനെ മലക്കം മറിയുന്ന വീഡിയോകൾ എല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതോടുകൂടി തന്നെ ഇവരുടെ കള്ളത്തരങ്ങൾ പൊതുജനത്തിന് മനസ്സിലായി കഴിഞ്ഞു എന്നതിന് സംശയം വേണ്ട. എങ്കിലും മനസ്സിലാകാത്ത കുറച്ചധികം പേരുണ്ട്. എത്ര വ്യക്തമാക്കി കൊടുത്താലും മനസ്സിലാക്കില്ല എന്നുള്ളത് ഒരു കൂട്ടം മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് അവരെ ഒഴിവാക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഇന്ന് ഇവർ പറയുന്ന 666 എന്നത് ഇവർ കണ്ടുപിടിച്ചു എന്ന അർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോയെ ഇന്ന് വിശകലനം ചെയ്യുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത് തന്നെ. എന്താണ് ആ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് സക്രാരിയിലെ പൈശാചികതയും പോപ്പ് എന്ന പിശാചും എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോയുടെ ഹെഡ്ലൈനും മാത്രം കണ്ടുപോയതെ ഓർത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയുവാനില്ല. പക്ഷെ ആ വീഡിയോ മുഴുവനായും കണ്ടവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി കാണും. ഞാൻ അതിനകത്ത് സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് കാര്യങ്ങൾ വിവരിച്ച് എന്താണ് ഇന്ന് നടക്കുന്ന കത്തോലിക്ക സഭയിലെ പൈശാചികത എന്ന് ഞാൻ വെളിപ്പെടുത്തിയിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ വീഡിയോക്കകത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇന്ന് നടക്കുന്ന മാർക്ക് ഓഫ് ദ ബീസ്റ്റുമായി ബന്ധപ്പെടുത്തി നടക്കുന്ന കാര്യങ്ങളെ ഒറ്റനോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് തന്നെ. അതായത് ഇന്ന് ലോകത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും മാർക്ക് ഓഫ് ദ ബീസ്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഈ ഒരു ബുദ്ധി ഉള്ളവന് ഈ ഒരു ഒറ്റ വീഡിയോ മതി എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ബുദ്ധിയുള്ള ബുദ്ധിയുള്ള എന്ന് പറഞ്ഞ് ഇവര് വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ സ്ക്രീൻഷോട്ടുകൾ സഹിതം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ജനത്തിന്റെ ഇടയിൽ
തെറ്റിദ്ധാരണ പരത്തുവാൻ വേണ്ടി വാസ്തവത്തിൽ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അവർ ജനത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്ന ചില വളച്ചൊടിച്ച വാർത്തകളുടെ സ്ക്രീൻഷോട്ട്സ് ആണ് ഇവർ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോഴും അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ശരിയായ ന്യൂസുകളെക്കാൾ കൂടുതൽ വ്യാപരിക്കപ്പെടുന്നത്, പ്രചരിപ്പിക്കപ്പെടുന്നത് വ്യാജ ന്യൂസുകളാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ലഭ്യമാകുന്ന വാർത്തകൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ അവകൾ വ്യാജനല്ല എന്ന് ഉറപ്പുവരുത്തി വേണം അവകൾ സ്വീകരിക്കുവാൻ. അല്ലെങ്കിൽ നാം അപകടത്തിൽപ്പെടുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. ഇവിടെ പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരങ്ങളെ എന്നൊക്കെ പറഞ്ഞ് ഞാനിതാ വലിയൊരു സത്യമാണ് പറയാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ, ഒന്നര വർഷം പുറകിൽ ഇവർ പറഞ്ഞത് കൊറോണ വാക്സിൻ കണ്ടുപിടിച്ചത് വലിയ ദൈവത്തിന്റെ അത്ഭുതം എന്നാണ്. ചില നാളുകൾ മുമ്പിലോട്ട് കഴിയുമ്പോൾ പറഞ്ഞത് അയ്യോ അത് അങ്ങനെയല്ല, ഇത് പിശാചിൻ്റെതാണെന്നാണ് പറഞ്ഞത്. കാരണം ഇവരെപ്പോഴാണ് മാറുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇതിങ്ങനെ സ്ഥിരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ജീവചരിത്രം ഒരിക്കൽ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഈ മലക്കം മറിച്ചിൽ ജനം വ്യക്തമായി തിരിച്ചറിയുവാൻ വേണ്ടി തന്നെയാണ്. ഇനി നമ്മൾ ഉപദേശത്തിലെ മലക്കം മറിച്ചിലുകളാണ് കാണുന്നത്. ദൈവവചനത്തിൽ വെളിപ്പാട് പുസ്തകം 13:18 വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. യോഹന്നാൻ അപ്പോസ്തലനോട് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യയെ ഗണിക്കട്ടെ എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബുദ്ധിയുള്ളവന് മാത്രമേ ഈ മൃഗത്തിന്റെ സംഖ്യയെക്കുറിച്ചും ഈ മൃഗം എന്താണെന്നതിനെ കുറിച്ചും ഒക്കെ മനസ്സിലാകത്തുള്ളൂ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രിയ സഹോദരങ്ങളെ. ഈ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ മൃഗം എന്താണെന്നും മൃഗത്തിന്റെ സംഖ്യ എന്താണെന്നും ഒക്കെ മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇതെന്താണ് ആ ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തന്നെ ജനത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പാമ്പിന്റെ ബുദ്ധി ഉള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മഹാസർപ്പത്തിന്റെ അജണ്ടകളെ തിരിച്ചറിയണമെങ്കിൽ അതേ സർപ്പത്തിന്റെ ബുദ്ധിയെ നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം. അതായത് ഈ പാമ്പിന്റെ ബുദ്ധി ഉപയോഗിക്കാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒന്നാണ് ഈ പാമ്പ് എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഈ പാമ്പിന്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ മർമ്മം എവിടെയാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 13:18 ആ മർമ്മം വരുന്നത്. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് കർത്താവ് പറയുന്നത്. കർത്താവ് ശിഷ്യന്മാരെ ജനത്തിന്റെ ഇടയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ പറയുകയാണ്, ഞാൻ നിങ്ങളെ ചെന്നായിക്കട നടുവിൽ കുഞ്ഞാടിനെ പോലെ അയക്കുന്നു, നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിക്കണം. ഒഴിഞ്ഞു പോകേണ്ടിടങ്ങളിൽ ഒഴിഞ്ഞു പോകണം, രക്ഷപ്പെടേണ്ടങ്ങളിൽ രക്ഷപ്പെടണം, നിങ്ങളുടെ സുവിശേഷം പ്രചരിപ്പിക്കേണ്ടിടങ്ങളിൽ പ്രചരിപ്പിക്കണം, പക്ഷേ നിങ്ങൾ ഹൃദയശുദ്ധി ഉള്ളവരായിരിക്കണം പ്രാവിനെ പോലെ എന്നുള്ളതാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന മൃഗത്തിന്റെ സംഖ്യ മനസ്സിലാക്കാനുള്ള ബുദ്ധിയോടുകൂടി നിങ്ങൾ പോകണം എന്നുള്ളൊരു ഉദ്ദേശമേ അവിടെ ഇല്ല. AD 20 പറയുന്ന ഒരു വാക്യമാണ് മത്തായി സുവിശേഷത്തിൽ നിന്ന് റിക്കോർഡ് ചെയ്തത്. AD 96 പറയുന്ന മറ്റൊരു സാഹചര്യത്തിലെ വിഷയവുമായി ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ, കണക്ഷൻ ഉള്ളവകളാണെങ്കിൽ കണക്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, കണക്ഷൻ ഇല്ലാത്തവകൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ദുരുപദേശപരമാണ്, അത് വചനവിരുദ്ധമാണ്. അവകൾ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം. കാരണം അവിടെയും ബുദ്ധിയാണ് ആവശ്യം. അപ്പോൾ ഏത് ബുദ്ധിയാണ് ആവശ്യം? കർത്താവ് പറഞ്ഞു കൊടുത്ത ഒറ്റ ബുദ്ധിയേ ഉള്ളൂ, നിങ്ങൾ പാമ്പിന്റെ ബുദ്ധിയുള്ളവരായിരിക്കുക. അപ്പോൾ പാമ്പിന്റെ ബുദ്ധിയുള്ളവരായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച് ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പാമ്പിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 3 കാണുന്ന പാമ്പിന്റെ ബുദ്ധിയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് തിരിച്ചറിഞ്ഞിരിക്കണം. ആ പാമ്പിന്റെ ബുദ്ധി അല്ല ഉപയോഗിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന സർപ്പം എന്നാണ് വെളിപ്പാടിൽ ആ പാമ്പിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ആ പാമ്പിന്റെ ബുദ്ധി അല്ലെങ്കിൽ ആ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ജനത്തെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഈ ഇസബേലിനെ നിങ്ങൾ തിരിച്ചറിയണം. ഇവരുടെ ഉദ്ദേശം ജനത്തെ ദൈവത്തിൽ നിന്ന് തെറ്റിക്കുക എന്നതു മാത്രമാണ്. ആ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കുടിലതന്ത്രങ്ങളുടെ വിശദീകരണങ്ങളാണ് ഞാൻ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ദയവായി നിങ്ങൾ ഈ വീഡിയോസ് അവസാനം വരെ കാണുവാൻ ശ്രദ്ധിക്കുക. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ പാസ്റ്റർമാരെന്ന് പറയുന്നത് ഈ പാമ്പിന്റെ ബുദ്ധിയെ പ്രയോജനപ്പെടുത്താതെ കർത്താവ് പറഞ്ഞു കൊടുത്തു. കണ്ടോ, ഇവരുടെ മുഖം ഞാൻ കാണിക്കുവാൻ താല്പര്യപ്പെട്ടത് ആ മുഖത്തെ ഭാവമാറ്റം ജനം തിരിച്ചറിയാനാണ്. ഇവരുടെ ആകെ ഉദ്ദേശം ഉപദേശിമാരെ ചീത്ത പറയുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവർ ചില ഉപദേശിമാരുടെ കൂടെ നടന്നതും അവരിൽ നിന്ന് കാശ് ഊറ്റാൻ നോക്കിയതും അവകൾ ലഭ്യമാകാതെ വന്നപ്പോൾ അവർക്കെതിരായി മാറിയതും അവർക്കെതിരെ നടത്തിയ പ്രചരണങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എനിക്കെതിരെയും പ്രചരണം നടത്താൻ ശ്രമിച്ചതും എനിക്കിട്ടുതന്ന ശബ്ദരേഖയെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് പാമ്പിന്റെ ബുദ്ധിയാണ്, അത് പാമ്പിന്റെ വിഷമുള്ള ബുദ്ധിയാണ്. ആ ബുദ്ധിയല്ല ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചറിഞ്ഞിരിക്കണം.
പാസ്റ്റർമാരെല്ലാവരും ഇവിടെ കാശ് ഉണ്ടാക്കാൻ നടക്കുകയല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർ ഞങ്ങളോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് കുത്തുകൊണ്ടുപോയി. ഞാൻ ഇന്ന് വരെ ആരിൽ നിന്നും ദശാംശം മേടിച്ചിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടല്ല, ഞാൻ അവർക്ക് വേണ്ടി അത്തരത്തിലൊരു ശുശ്രൂഷ ചെയ്തിട്ടില്ല. ഞാനൊരു പാസ്റ്ററാണെങ്കിൽ ഞാൻ പാസ്റ്ററൽ ശുശ്രൂഷ അവർക്ക് വേണ്ടി ചെയ്യുന്നു എങ്കിൽ അവരുടെ ദശാംശം വാങ്ങുവാൻ ഞാൻ അർഹനാണ്. അവർ എനിക്ക് തന്നേ മതിയാവുകയുമുള്ളൂ. അല്ല, ഞാൻ അവർക്ക് അത്തരത്തിലൊരു ശുശ്രൂഷ ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ അവരിൽ നിന്ന് സ്വീകരിക്കുവാൻ ബാധ്യസ്ഥനല്ല. ഞാനൊരു കൺവെൻഷൻ പ്രീച്ചർ ആയിരുന്നു, ഞാനൊരു ബൈബിൾ അധ്യാപകനായിരുന്നു. ആ നിലവുകളിൽ ഞാൻ ശുശ്രൂഷിച്ചപ്പോഴെല്ലാം എനിക്ക് ലഭ്യമാകേണ്ടുന്ന വേതനങ്ങൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇനിയും സ്വീകരിക്കും. ഇപ്പോൾ ഞാൻ യൂട്യൂബിലൂടെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൽ പരസ്യം കൊടുക്കുന്നു എന്ന കാരണത്താൽ പരസ്യ കമ്പനികൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വാങ്ങാൻ ഞങ്ങൾക്ക് പ്രാഗൽഭ്യവുമുണ്ട്, കാരണം ഞങ്ങൾ ചെയ്ത ജോലിക്കുള്ള ഡ്യൂട്ടിയാണ്. ഇനി ദൈവദാസന്മാർ വിശ്വാസികൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അവർക്കുള്ള ആത്മിക വർധനവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ദൈവദാസന്മാർ കൃത്യമായും അവരുടെ ഭൗതിക നന്മയുടെ ഓഹരി സ്വീകരിക്കുവാൻ അർഹരാണ്. അതിന് സംശയമൊന്നും വേണ്ട, അത് ഞാൻ പിന്നീട് സംസാരിച്ചു കൊള്ളാം. അപ്പോൾ ഇവർക്കുള്ള ഒരു മാനസിക പ്രശ്നം ദൈവദാസന്മാർ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്, അവർക്ക് നന്മകൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള മനസ്സുള്ളവരുടെ ഒരു പ്രശ്നം ദൈവദാസന്മാർ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അവരുടെ നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല, അവർ ആരോഗ്യകരമായി ഇരിക്കാൻ പാടില്ല, നല്ല ഭവനം വെക്കാൻ പാടില്ല, അവർക്ക് നന്മയുണ്ടാകാൻ പാടില്ല. അത് ടാർഗറ്റ് ആയിട്ടുള്ളത് പിശാചിനും അവരുടെ ആൾക്കാർക്കുമാണ്. അതിലൊന്നാണ് ഈ പിശാച് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, ഈ ബുദ്ധി ഒന്നും ഉപയോഗിക്കാതെ അവരുടെ കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് വചനത്തിൽ അവിടെയും ഇവിടെയും കിടക്കുന്ന വാക്യങ്ങളെ തപ്പിത്തെറിഞ്ഞ് പിടിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരിൽ നിന്നും എങ്ങനെ കാശടിച്ചു മാറ്റാം എന്നുള്ള ബുദ്ധിയാണ് അവർ പ്രയോജനപ്പെടുത്തുന്നതെന്നല്ലാണ്ട്. കണ്ടോ, ഇവര് കൃത്യമായും ഉപയോഗിക്കുന്നത് ബൈബിളിലെ അവിടെയും ഇവിടെയും ഉള്ള വാക്യങ്ങൾ എടുത്ത് ഇന്റർനെറ്റിൽ നിന്ന് എന്തെങ്കിലും തപ്പിപ്പറക്കി ജനത്തിന്റെ മധ്യത്തിലിട്ട് കാശ് ഉണ്ടാക്കുക തന്നെയാണ് ഈ ഇസബേലിന്റെ ലക്ഷ്യം. അതിൽ യാതൊരു സംശയവും വേണ്ട. ഡെയിലി പറ്റുമെങ്കിൽ രണ്ടും മൂന്നും വീഡിയോസ് ഇടും. കുറഞ്ഞ പക്ഷം ഇവർക്ക് 3 ലക്ഷം രൂപ വരുമാനം വരാൻ സാധ്യതയുണ്ട്. യൂട്യൂബിൽ നിന്ന് ആ വരുമാനം ഉണ്ടാക്കുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ബൈബിളിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും വാക്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉപദേശിമാരെ ചീത്ത പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുകയാണ് ഈ ഇസബേലിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഒരു ദൈവദാസന്മാരും ആ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളതായി എനിക്ക് തോന്നുന്നില്ല. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത്. പൈസയ്ക്ക് വേണ്ടി ആയിരുന്നു എങ്കിൽ ഡെയിലി 3 എണ്ണം ഞങ്ങൾ ഇട്ടേനെ. അതല്ല ഞങ്ങളുടെ ജോലി. ഞങ്ങളുടെ ജോലി കാര്യം ജനത്തെ അവതരിപ്പിക്കുക, കാര്യം അറിയിക്കുക എന്നുള്ളതാണ്. കാശ് ഉണ്ടാക്കിയായിരുന്നെങ്കിൽ അതിൽ ലക്ഷ്യം വെച്ച് പോയാൽ മതി. ഈ സഭയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ സുഖകരമായി ഞങ്ങൾക്കത് ചെയ്യുവാൻ കഴിയും. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, ഒരാളുടെ ശുശ്രൂഷ മറ്റൊരാൾക്ക് ഗുണകരമാകുന്നു എങ്കിൽ ആ ശുശ്രൂഷ സ്വീകരിക്കുന്നയാള് ശുശ്രൂഷിച്ചയാളിന് സമ്പത്ത് കൊടുക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. നമ്മൾ അത് എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ഒരു സർവീസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ സർവീസിനുള്ള അർഹതപ്പെട്ട വേതനം നമ്മൾ മടക്കി നൽകാറുണ്ട്. അപ്പൊ പാസ്റ്റർമാർക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? കൃത്യമായി അവർക്ക് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ജനത്തെ തെറ്റിപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ വേദപുസ്തകത്തിൽ നിന്ന് അവിടെ നിന്ന് അല്പം, ഇവിടെ നിന്ന് അല്പം, ഗൂഗിളിൽ നിന്ന് അല്പം കൊടുത്ത് ജനത്തെ തെറ്റിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഇസബേലുകളെ നമ്മൾ തിരിച്ചറിയണം. അവർ സമ്പത്തുണ്ടാക്കാനാണോ അല്ലാതെയാണോ ഇത് ചെയ്യുന്നത്, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അവർ കാശുണ്ടാക്കിക്കോട്ടെ, എങ്ങനെങ്കിലും കാശുണ്ടാക്കിക്കോട്ടെ, നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം ദൈവജനത്തെ കബളിപ്പിക്കുന്ന തെറ്റായ ന്യൂസുകൾ പ്രചരിപ്പിക്കുന്ന, തെറ്റായ വ്യാഖ്യാനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യുക, അതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നിത്യരാജ്യത്തിലേക്കുള്ള ഓട്ടത്തിന് വേണ്ടിയിട്ടോ ഈ മാർക്ക് ഓഫ് ദി ബീസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പൈശാചിക അജണ്ടയെ കുറിച്ചോ തിരിച്ചറിയുവാൻ ഒരിക്കലും ഈ ബുദ്ധിയെ ഉപയോഗപ്പെടുത്താറില്ല. ലോകത്ത് നിന്ന് നടക്കുന്ന അജണ്ടകളൊന്നും ഇവർ തിരിച്ചറിയുന്നില്ല എന്ന് വേണം പറയാൻ പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ 99.9% പെന്തക്കോസുകാരും പാസ്റ്റർമാരും എല്ലാം ഈ പിശാചിന്റെ മാർക്ക് ഓഫ് ദി ബീസ്റ്റിന്റെ അജണ്ടയിൽ വീണുപോയി അവരെല്ലാം പിശാചിന്റെ മൃഗത്തെ നമസ്കരിക്കുകയും പിശാചിന്റെ മുദ്ര ഏൽക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയ, ഇവരെ കൃത്യമായി നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഇവരുടെ ഹിസ്റ്ററി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവരുടെ കുട്ടിക്കാലം ശ്രദ്ധിച്ചാൽ അറിയാം, വളർച്ച ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പൊ വന്ന് നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ അറിയാം, കൃത്യമായ കള്ളത്തരങ്ങളുടെയും കാപട്യത്തിന്റെയും മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഭൗതിക ലോകത്തിലും ആത്മീക ലോകത്തിലും വിദ്യാഭ്യാസ രംഗത്തിലും തൊഴിൽ രംഗത്തിലും എല്ലാം ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു മുഖമാണ് നമ്മൾ കാണുന്നത്. ബാക്കി മേഖലകൾ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലേ? നമ്മളെ ബാധിക്കുന്ന വിഷയം ആത്മീക മേഖലയിൽ കുഞ്ഞാടിന്റെ വേഷം ധരിച്ചുകൊണ്ട് ഇവർ ആ ദൈവമക്കളുടെ ഇടയിൽ വിതറാൻ ശ്രമിക്കുന്ന വിഷത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവകളെയാണ് നമ്മൾ നിർവീര്യമാക്കി മാറ്റേണ്ടത്. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. മറ്റതവരെങ്ങനെയാ പോട്ടെ, അത് നമ്മുടെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല.
സഹോദരങ്ങളെ, ഈ അന്ത്യകാലഘട്ടത്തിൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായി ലോകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകണമേ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളാകട്ടെ, മറ്റു ഇതര മാധ്യമങ്ങളൊക്കെ ആകട്ടെ, ആരും തന്നെ സത്യം പറഞ്ഞു തരില്ല. ഇപ്പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. ആരും സത്യം പറഞ്ഞു തരില്ല എന്നല്ല, ഇവര് സത്യം പറഞ്ഞു തരില്ല. എന്താണ് ആ സത്യം എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും വ്യാജം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് സത്യം ലഭിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളും. കാരണം എല്ലാം അവന്റെ പിടിവള്ളിയിൽ ആയിക്കഴിഞ്ഞു. എല്ലാ ഗൂഗിൾ, അതായത് ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം മുഴുവനും അവന്റെ പിടിവള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി നിങ്ങൾ തിരിച്ചറിയണമേ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബുദ്ധിയുള്ളവന് ഈ ഒറ്റ ഒരു വീഡിയോ മതി ഞാൻ പറയുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട്. അതായത് കഴിഞ്ഞ ദിവസം ബൈഡൻ എന്ന് പറയുന്ന, അതായത് ജോയ് ബൈഡൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് ഏകദേശപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. ഈ ജോയ് ബൈഡനോട് പത്രസമ്മേളനത്തിൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, എപ്പോഴാണ് ബിൽഡ് ബാക്ക് ബെറ്റർ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഇതിന്റെ വീഡിയോസ് നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. ജോ ബൈഡനോട് ഇതിനോട് ബന്ധപ്പെട്ട ചോദ്യം അല്ല ചോദിക്കുന്നത്, മറ്റു വിഷയത്തോടുള്ള ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ പുരോഗമനത്തിന് വേണ്ടി ഒരു വലിയ എമൗണ്ട് ചിലവഴിച്ചുകൊണ്ട് പ്രവർത്തനത്തിനിറങ്ങുന്നു എന്നൊരു വിളംബരം അദ്ദേഹം കൊടുക്കുമ്പോൾ അതെപ്പോൾ സംഭവിക്കുമെന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. അതിന് മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ഇവർ പറയുന്നത് പോലെ മൃഗം എപ്പോൾ വരുമെന്ന ചോദ്യമൊന്നുമല്ല ഇവിടെ വരുന്നത്. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഇതാണ് ഈ ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് വെച്ചാൽ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത്. അതായത് വളരെ നന്നായി പുനർനിർമ്മിക്കുക എന്നുള്ളൊരു ആശയമാണ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് പറയുന്നത് തന്നെ. ഈ പ്രയോഗങ്ങൾ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ബിൽഡ് ബാക്ക് ബെറ്റർ. അപ്പോൾ ഇത് എതിർ ക്രിസ്തുവിന്റേതാണെന്നാണ് ഇസബേൽ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുന്നത്. എന്താണ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഏതായാലും ഇവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് പറയുന്ന 2010 അവരുടെ ലോഗോ എന്ന് പറയുന്നത്. നിങ്ങൾക്കത് കാണാൻ കഴിയും. അതിനകത്ത് 666 എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതായത് ബി വരുമ്പോൾ 6 മോഡലിലാണ് ബി വരുന്നത് തന്നെ. അപ്പോൾ ബി എഴുതുമ്പോൾ ബിൽഡ് ബാക്ക് ബെറ്റർ, ആ മൂന്നിനകത്ത് ബി 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 എന്ന് വരുന്നത് തന്നെ 666 എന്ന് കാണിക്കുന്നതാണ്. ഈ 666 കാണിക്കാനാണ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് പറയുന്നത്. അതായത് ഈ 666 എന്ന് പറയുന്ന ഈ പൈശാചിക ശക്തിയുമായി ബന്ധപ്പെടുത്തി എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള മുന്നോടിയായിട്ടാണ് ഈ ബിൽഡ് ബാക്ക് ബെറ്റർ ഉണ്ടാകുന്നത്. എതിർ ക്രിസ്തുവിന് ഇതൊരു എംബ്ലമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കണം. എന്താണ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് ഞാൻ ഒന്ന് രണ്ട് വാക്കുകളിൽ നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന ഈ പദപ്രയോഗം 2003 എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ജപ്പാനിലെ നേതാവാണ് UN ഇത് അവതരിപ്പിക്കുന്നത്. അതിന്റെ ഉദ്ദേശം രാഷ്ട്രങ്ങൾ നേരിടുന്ന തകർച്ചയിൽ നിന്ന് കുറച്ചുകൂടി ബെറ്ററായി മടങ്ങി വരുവാനുള്ള ഒരു സന്ദേശം. അതിനാണ് ആ വാക്ക് ആദ്യമായിട്ട് UN ഉപയോഗിക്കുന്നത്. പിന്നീട് പല സാഹചര്യങ്ങളിൽ നമ്മുടെ രാജ്യം സുനാമി നേരിട്ടപ്പോൾ അടക്കം അനേകം സമയങ്ങളിൽ ഈ ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന പദം UN അടക്കം ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രങ്ങൾ നേരത്തെക്കാൾ കുറച്ചുകൂടി നല്ല ലെവലിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ആ നിലയിൽ തന്നെ 2021 ജൂൺ മാസത്തിൽ ബ്രിട്ടനിൽ വെച്ച് നടന്നിരുന്ന G7 രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയിൽ ഇത് സംസാരിച്ചിരുന്നു. അത് സംസാരിച്ചതിന് മറ്റൊരു ഉദ്ദേശമാണുള്ളത്. കൊറോണ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റൊരു ഉദ്ദേശത്തിലാണ് ആ സംസാരം വന്നത്. അത് ഞാൻ എന്താണെന്ന് ഒരു വാക്കിൽ പിന്നീട് സംസാരിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന വാക്ക് രാഷ്ട്രതന്ത്രജ്ഞന്മാരും അപ്പോൾ തന്നെ സാമൂഹിക തന്ത്രജ്ഞന്മാരും ഒക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രധാനമായും ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് പറയുന്ന ഒരു 7 സംഘടനകളെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിലൊന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു പ്രോഗ്രാമിന്റെ പേരാണ് ബിൽഡ് ബാക്ക് ബെറ്റർ. മറ്റൊന്ന് എ പ്രോഗ്രാം ഓഫ് ഡിസാസ്റ്റർ റിലീഫ് ഓർഗനൈസേഷൻ, മെഡായിറിലെ ഒരു റിലീഫ് ഓർഗനൈസേഷന്റെ തന്നെ പേര് അതായിരുന്നു. മറ്റൊന്ന് ജോ ബൈഡന്റെ 2020 നടന്ന ഇലക്ഷൻ ക്യാമ്പയിന് അവരുപയോഗിച്ചിരുന്ന സ്ലോഗൻ എന്ന് പറയുന്നത് ബിൽഡ് ബാക്ക് ബെറ്റർ എന്നുള്ളതായിരുന്നു. നേരത്തെ ഒബാമ ഉപയോഗിച്ചിരുന്നത് ചേഞ്ച് എന്ന ഒരു പദപ്രയോഗമാണ്. അതുപോലെ ഇവരുപയോഗിച്ചിരുന്ന സ്ലോഗൻ ആയിരുന്നു ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെയ്ത്തിയില് US പഴയ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിന്റൺ ഒരു ഹ്യൂമാനിറ്റേറിയൻ പ്രോഗ്രാമിന് കൊടുത്തിരുന്ന പേരും ഇത് തന്നെയായിരുന്നു. ഇനി ഫിലിപ്പീൻസിൽ അവരുടെ ഒരു സിറ്റിയുടെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് തന്നെയായിരുന്നു. ഇതുപോലെ 2020 സിംഗപ്പൂരിൽ നടന്ന ജനറൽ ഇലക്ഷനും അവർ കൊടുത്തിരുന്ന സ്ലോഗൻ ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് തന്നെയായിരുന്നു.
ഇൻ ഷോർട്ട് ഈ പദപ്രയോഗങ്ങൾ യു എന്നിൽ അമേരിക്ക മാത്രമല്ല ഉപയോഗിച്ചിട്ടുള്ളത്, പലയിടങ്ങളിൽ പലർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ അവസാനമായി നടന്ന G7 രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയിൽ അമേരിക്കയിലെ പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ മുൻപിലേക്ക് വെച്ചിരുന്നത്. അത് 2021 G7 ഉച്ചകോടിയിൽ മുമ്പിലേക്ക് വെച്ച പ്രപ്പോസലിൽ അതിനെങ്ങനെയാണ് അറിയപ്പെടുന്നത്? B3W എന്നാണ് അതിന് ഷോർട്ട് ഫോം പറയുന്നത്. B3W, ബിൽഡ് ബാക്ക് ബെറ്റർ വേൾഡ്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ബിൽഡ് ബാക്ക് ബെറ്റർ വേൾഡ് ഈസ് ആൻ ഇനിഷ്യേറ്റീവ് അണ്ടർടേക്കൺ ബൈ G7 കൺട്രീസ്. നമുക്കറിയാം G7 രാജ്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സംരംഭമാണിത്. എന്താണെന്ന് നോക്കാം. ലോഞ്ച്ഡ് ഇൻ June 2021, the initiative is designed to counter China's strategic influence of the BRI project or Belt and Road Initiative. ചുരുക്കി എന്ന് പറഞ്ഞാൽ 2013 ചൈന മുൻപിലേക്ക് വച്ച ഒരു പദ്ധതി ഉണ്ടായിരുന്നു, അതിനെയാണ് BRI എന്ന് പറയുന്നത്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു പദ്ധതി. ആ പദ്ധതിയിലൂടെ ചൈന ചെയ്തത് 2013 മുതൽ 2020 വരെ എത്തുന്ന 7 വർഷം കൊണ്ട് മറ്റ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ലോണുകൾ കൊടുക്കുക, വികസ്വര രാഷ്ട്രങ്ങളെ സഹായിക്കുന്ന മട്ടിൽ നിന്നുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ മറ്റു രാഷ്ട്രങ്ങളെ കടബാധ്യതയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ചൈന അവരുടെ മേൽ ആധിപത്യം ചെലുത്തുന്ന ഒരു നിലയിലേക്ക് മാറി. അപ്പോൾ ഏറെക്കുറെ വൻപൻ രാഷ്ട്രങ്ങളുടെ കയ്യിൽ നിന്നും വികസ്വര രാഷ്ട്രങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെയും അവകളിൽ ചൈന കൂടുതൽ ആധിപത്യം വരുത്തുന്നത് പോലെയും G7 രാഷ്ട്രങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ചൈനയുടെ സ്വാധീനത്തെ വികസ്വര രാഷ്ട്രങ്ങളിൽ നിന്ന് കുടഞ്ഞു കളഞ്ഞ് വികസ്വര രാഷ്ട്രങ്ങളെ വികസിതമാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 2021 G7 ഉച്ചകോടി ഈ ഒരു പ്രപ്പോസൽ മുമ്പിലേക്ക് വെച്ചത്. ആ പ്രപ്പോസൽ മുമ്പിലേക്ക് വെച്ചയാള് ജോ ബൈഡൻ ആയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇന്ത്യ ബിൽഡ് ബാക്ക് ബെറ്ററിലേക്ക് പോകാൻ, പഴയ രാഷ്ട്രത്തിലേക്ക് തിരിച്ചു പോകുവാൻ ഇന്ത്യ ഫണ്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവരിൽ നിന്ന് തന്നെയാണ്. പെട്രോളിന്റെ വില ദിനേനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മുഴുവൻ നമ്മുടെ കാശ് പിഴിഞ്ഞു മേടിച്ച് രാഷ്ട്രം പണിയാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെട്രോളിന് 50 പൈസ കൂടുമ്പോൾ നിത്യോപയോഗ സാധനങ്ങൾക്കും 50 പൈസ കൂടും, അല്ലെങ്കിൽ 1 രൂപ കൂടും. അതുപോലെ തന്നെ വീട് പണിക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിനും 100 കണക്കിന് രൂപ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കമ്പി ആയിക്കോട്ടെ, സിമെന്റ് ആയിക്കോട്ടെ, ലേബേഴ്സിന്റെ കൂലി ആയിക്കോട്ടെ, ഇതെല്ലാം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. എന്ന് വെച്ചാൽ രാഷ്ട്രം തകർച്ചയിലേക്ക് പോവുകയാണ്. ഈ വികസ്വര രാഷ്ട്രങ്ങൾക്ക് തിരിച്ചു വരാൻ ഇതിനകത്ത് യാതൊരു സൗകര്യവുമില്ല എന്നുള്ളതാണ് പ്രാധാന്യം. ഈ ജനത്തെ തന്നെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുക, അവകളിൽ നിന്നും മാറി രാഷ്ട്രങ്ങൾക്കൊരു നല്ല നിലനിൽപ്പ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് G7 രാഷ്ട്രങ്ങൾ ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരു ഏകഭരണാധികാരിയെ കൊണ്ടുവരിക, 666 എല്ലാവർക്കും കൊടുക്കുക, ഇങ്ങനൊരു ഉദ്ദേശം അതിനകത്തില്ല. ഇനി വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇസബേൽ പറയുന്ന വിഷയത്തിന് ഈ G7 രാഷ്ട്രങ്ങളെടുത്ത തീരുമാനവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിക്കുക, ഇവരെ പരിചയപ്പെടുത്തിയിരിക്കുന്ന ഈ എംബ്ലം എന്ന് പറയുന്നത് ഈ രാഷ്ട്രങ്ങളുടെ ആരുടെയും നമ്പർ ചിഹ്നമല്ല, ഇത് UN എടുത്തിരിക്കുന്ന ചിഹ്നമല്ല, ഇത് ഇവരുടെ ആരുടെയും ചിഹ്നമല്ല. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഈ G7 ഉദ്ദേശം റോഡുകൾ, പാലങ്ങൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, വൈദ്യുത നിലയങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിന് രാഷ്ട്രങ്ങൾക്ക് വായ്പ കൊടുക്കുക, അവരെ വളർത്തിയെടുക്കുക, അവരുടെ വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, ആരോഗ്യം വർദ്ധിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് G7 വർക്ക് ചെയ്യുന്നത്. നമുക്കിപ്പോൾ G7 കുറിച്ച് പറയേണ്ടതായിട്ടില്ല, എങ്കിലും എന്താണ് കാര്യം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനാണ് ഞാൻ ഇത് കാര്യം ഓർപ്പിച്ചത്. ഇനി ഇവര് പറഞ്ഞിരിക്കുന്ന ഈ ചിഹ്നം നിങ്ങൾ ശ്രദ്ധിക്കുക, ബെറ്റർ എന്ന് പറയുന്ന 2010 അവരുടെ ലോഗോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അതിന് ഈ ലോഗോ G7 രാഷ്ട്രങ്ങളുടെ ലോഗോ അല്ല. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ, ഈ ലോഗോയ്ക്ക് G7 രാഷ്ട്രങ്ങളുടെ ലോഗോവുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്കത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. ട്രിപ്പിൾ സിക്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതായത് ബി വരുമ്പോൾ സിക്സ് മോഡലാണ് ബി വരുന്നത് തന്നെ. അപ്പോൾ ബി എഴുതുമ്പോൾ ബിൽഡ് ബാക്ക് ബെറ്റർ, ആ മൂന്നിനകത്ത് ബി 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 എന്ന് വരുന്നത് തന്നെ സിക്സ് 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 എന്ന് കാണിക്കുന്നതാണ്. ഈ ട്രിപ്പിൾ സിക്സിനെ കാണിക്കാനാണ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് പറയുന്നത്. ഇത് വളരെ ചീറ്റിംഗ് ആണ്, വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു സ്കൂളിന്റെ, ഇന്തോനേഷ്യയിലെ ഒരു സ്കൂളിന്റെ ബിൽഡ് ബാക്ക് ബെറ്റർ പ്രോജക്റ്റ് ആണിത്. ആ പ്രോജക്റ്റിൽ അവര് 3-4 ലോഗോ ഡിസൈൻ ചെയ്ത് അതിനെ അവര് പ്രപ്പോസൽ വെക്കുകയാണ്. അതിൽ ഒരു ഡിസൈനാണിത്.
ഇതിന് യു എന്നുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ അതിന്റെ സ്ലൈഡ് ഷോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിലേക്ക് കയറി ബിൽഡ് ബാക്ക് ബെറ്റർ മീറ്റിംഗ് 3-5 June 2010 എന്ന് അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിന്റെ ഒരു സ്ലൈഡ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകും. ഇത് ഇന്തോനേഷ്യയിലെ ഒരു സ്കൂളിന്റെ ഡെവലപ്മെന്റ് ആണ്. അത് 6 June 2010 ആണ്. വളരെ ശ്രദ്ധിക്കണം. അന്ന് അവർ മുമ്പിൽ അവരുടെ ഓർഗനൈസേഷണൽ ചാർട്ട് രണ്ടാമത്തെ ഇതിൽ കിടപ്പുണ്ട്. മൂന്നാമത്തേതിൽ വരുമ്പോൾ ഒന്നാമത്തെ ലോഗോ ഡിസൈനോട് വരികയാണ്. ഒന്നാമത്തെ ലോഗോ പ്രപ്പോസലാണത്, ഡിസൈൻ പ്രപ്പോസലാണ്. അവര് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനൊരിതാണ് എന്ന് വെച്ചാൽ സൂപ്പർ എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു അർത്ഥം. സൂപ്പർ ആക്കി രാഷ്ട്രത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനകത്ത് അർത്ഥമാക്കുന്നത്. അല്പം തിരിച്ചു പിടിച്ചാൽ നമുക്ക് ഇതിനെ ബി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബി കണ്ടോ, ഈ ബി എന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരിച്ചു പിടിച്ചാൽ 3 എന്ന് മനസ്സിലാക്കാം. കണ്ടോ, സൂപ്പർ ബി 3 എന്ന് പറഞ്ഞാൽ ബി. ബിൽഡ് ബാക്ക് ബെറ്റർ 3 Bs. അതാണ് ഇങ്ങനെ വെച്ചിട്ട് ഒരു 3 ചിഹ്നം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഈ ചിഹ്നത്തിന് ഇവർ പറയുന്ന പോലെ 6A 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 എന്ന് പറഞ്ഞ അർത്ഥമില്ല. ഇത് ബി എന്ന് പറഞ്ഞാലും ഇവർ 6 ആക്കി വ്യാഖ്യാനിക്കും. WWW എന്ന് പറഞ്ഞാലും 6A 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 ആക്കി വ്യാഖ്യാനിക്കും. വാസ്തവത്തിൽ ഇത്തരം ആൾക്കാർക്ക് മാനസികമായ പ്രയാസമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് നമുക്ക് ട്രിവാൻഡ്രത്ത് വന്നാൽ ഉളമ്പാർ ആശുപത്രിയുണ്ട്, നല്ല ആശുപത്രിയാണ്. ഇതിനൊക്കെ മരുന്ന് കഴിക്കാൻ നല്ല ആശുപത്രിയാണ്. എന്ത് കണ്ടാലും 666 എന്ന് തോന്നുന്നത് ഒരു മാനസിക രോഗമാണ്, അതൊരു വൈകല്യമാണ്, ചികിത്സിക്കപ്പെടേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഇതുപോലെയുള്ള വല്ലതും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇത് വാസ്തവത്തിൽ ആ സ്കൂളുകാർ വെച്ച പ്രപ്പോസലാണ്, മനസ്സിലായിട്ടോ. അല്ലാതെ ഇത് 666 വല്ലതുമല്ല, ഇത് ചുമ്മാതെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ്. ഇനി ശ്രദ്ധിക്കൂ, ഇതാണ് മറ്റൊരു പ്രപ്പോസൽ എന്ന് പറയുന്നത്. കണ്ടോ, നല്ല ബിൽഡിങ്സ് വെച്ച് കട്ടകൾ വ്യത്യസ്ത രീതിയിൽ അടുക്കി വെച്ചുകൊണ്ട് ഉള്ള മറ്റൊരു ഡിസൈൻ. കണ്ടോ, ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3, ഓപ്ഷൻ 4, ഇവിടെ 4 ഓപ്ഷൻ നമ്മൾ കാണുന്നുണ്ട്. കണ്ടോ, ഇതെല്ലാം ആ മീറ്റിംഗിൽ അവർ വെച്ച പ്രപ്പോസൽസ് ആണ്. കണ്ടോ, ഇത് മറ്റൊരു പ്രപ്പോസലാണ്, ബിൽഡ് ബാക്ക് ബെറ്ററിന്റെ മറ്റൊരു പ്രപ്പോസലാണ്. കണ്ടോ, ഇതെല്ലാം പ്രപ്പോസൽസ് ആണ്. അതിലൊന്ന് മാത്രമാണ് ആദ്യം കാണിച്ച ഇവരുടെ 666 എന്ന് പറയുന്നത്. കണ്ടോ, ഇതെല്ലാം പ്രപ്പോസൽസ് ആണ്. കണ്ടോ, ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3, ഓപ്ഷൻ 4, ഇതെല്ലാം അവരുടെ പ്രപ്പോസൽസ് ആണ്. ഇത് അവരുടെ ബാക്കി ഡീറ്റെയിൽസ് ആണ്. കണ്ടോ, ഇതവരുടെ ഇന്റർനെറ്റ് അഡ്രസ്സ് അനുതൊന്നും ഇപ്പൊ ഇല്ല. ഇതവരുടെ ടൈം ലൈനാണ്, അവരുടെ പ്രോഗ്രാമിന്റെ ടൈം ലൈനാണ്. ഇതവരുടെ ട്രിപ്പിനെ കുറിച്ചുള്ളത്, അവരുടെ ബജറ്റ് അവതരണത്തെ കുറിച്ചുള്ളത്, അവരുടെ കമ്മിറ്റിയുടെ അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ളത്, ഇതൊക്കെ പറഞ്ഞു വന്നിരിക്കുന്ന സാധനം. ഇനി ഒരെണ്ണം കൂടി നിങ്ങൾ കണ്ടോളൂ. ഇതും അതിന്റെ തന്നെ മറ്റൊന്നാണ്, ആ സ്കൂളിന്റെ തന്നെ. നിങ്ങൾ അത് നോക്കിയാൽ അറിയാം. വിഷൻ കണ്ടോ, ഇതിനൊന്നും രാഷ്ട്രവുമായി ഒരു ബന്ധമില്ല, യു എന്നുമായി ഒരു ബന്ധമില്ല. ഇതൊക്കെ ചുമ്മാ ജനത്തെ പറഞ്ഞ് വല്ലതും പറഞ്ഞ് കബളിപ്പിക്കുന്ന രീതിയാണ്. And for better, safer and greener school in which children can pursue quality education and have greater awareness of environmental issues of the world. പിള്ളേർക്ക് ആ നിലയിൽ ഒരു സംവിധാനം കൊടുക്കുക എന്നുള്ളതാണ് എന്താ പറയാ, മെച്ചപ്പെട്ടതും സേഫ് ആയിട്ടുള്ളതും ഗ്രീനറി ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് സ്കൂളിനെ കൊണ്ടുവരിക, എഡ്യൂക്കേഷണൽ സെറ്റപ്പ് വർദ്ധിപ്പിക്കുക. അതാണ് അവരുടെ വിഷൻ എന്ന് പറയുന്നത്. അവരുടെ മിഷൻ എന്ന് പറയുന്നത് ബിൽഡ് ബാക്ക് ബെറ്റർ ഈസ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് ആക്സസ് ഫോർ ചിൽഡ്രൻ ടു എഡ്യൂക്കേഷൻ ആൻഡ് പ്ലേ ബൈ ബിൽഡിംഗ് എഡ്യൂക്കേഷണൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ത്രൂ സസ്റ്റൈനബിൾ മീൻസ് ആൻഡ് പ്രൊമോട്ടിംഗ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. കേട്ടോ, ഇത് അവരുടെ മിഷനാണ്, ഇത് സ്കൂളിൻ്റെതാണ്, ഇതിന്റെ ഒരു ചിഹ്നമാണ്. ഇതിന്റെ പ്രപ്പോസലിന് കൊടുത്ത ഒരു ലോഗോയാണ് എടുത്ത് കാണിച്ചിട്ട് 666 ആണെന്നും അത് യു എന്നിലുള്ളതാണെന്നും എതിർക്രിസ് വരാൻ പോകുന്നു പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കുന്നത്. എന്റെ പൊന്നു ദൈവമക്കളെ, നിങ്ങൾ കാര്യം തിരിച്ചറിയുക. ഈ ഇസബേലുമാരുടെ വാചക കസർത്തിച്ചൊന്ന് വീഴരുത്, രക്ഷപ്പെട്ടു കൊള്ളാനാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. കണ്ടോ, ഇത് അവരുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇന്നോവേറ്റീവ് ആകണം, എഡ്യൂക്കേറ്റ് ആകണം, എംപവർ ആകണം. കൂടുതൽ വിശദീകരണങ്ങൾ ഞാൻ വായിക്കാൻ സമയം എടുക്കുന്നില്ല. ദെൻ വി പാർട്ണർ, വി എൻഗേജ്, വി ഇൻസ്റ്റിറ്റ്. ദെൻ അവരുടെ അപ്രോച്ചിനെ കുറിച്ച് പറയുകയാണ്, അവരുടെ ഓർഗനൈസേഷനെ കുറിച്ച് പറയുകയാണ്. കേട്ടോ, organization, non-profit volunteer welfare organization. കേട്ടോ, അടുത്ത അവന്റെ അവരുടെ കൂടെ നിൽക്കുന്ന ടീമുകളുടെ വിശദീകരണം പറയുകയാണ്. കണ്ടോ, അവരുടെ ടീം ആരാണെന്ന് പറയുകയാണ്. അവരുടെ പ്രോജക്ട് ഇൻഫർമേഷൻ, കണ്ടോ, പ്രോജക്ട് ഇൻഫർമേഷൻ, കൺട്രി ഇന്തോനേഷ്യ. ബാക്കി ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടോ, അവർ പ്രോജക്ട് ഫോക്കസ് എർത്ത്ക്വേക്ക് റെസിസ്റ്റ്സ്. ദേശം ഭൂകമ്പം കൊണ്ട് തകരുമ്പോൾ അതിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് തകർന്നു പോയാൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ക്രമീകരണം ചെയ്യുക. ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. ദെൻ എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആക്കി മാറ്റുക. ഹൈജീൻ ആൻഡ് ന്യൂട്രീഷൻ കുട്ടികൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ ചെയ്യുക. ഗ്രീൻ കരിക്കുലം ഉണ്ടാക്കിയെടുക്കുക. ദെൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ
ഉണ്ടാക്കിയെടുക്കുകയാണ് അവരുടെ ഉദ്ദേശം. കണ്ട, ഇതാണ് അവരുടെ സ്കൂളിന്റെ പേര്, ഇതാണ് അവരുടെ സ്കൂള്. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഈ സ്കൂൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച പ്രോജക്റ്റിന്റെ ഒരു പ്രൊപ്പോസൽ, ലോഗോ പ്രൊപ്പോസൽ എടുത്തു വെച്ചിട്ടാണ് ജനത്തെ കബളിപ്പിച്ച് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ദയവായി ജനം തിരിച്ചറിയണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. അവരുടെ സ്കൂളിന്റെ പ്രൊപ്പോസൽ ആണ് കേട്ടോ, സ്കൂൾ ഇങ്ങനെ വെക്കണം, ബിൽഡിംഗ് പ്രൊപ്പോസൽ ആണ് കേട്ടോ, കിൻഡർ ഗാർഡന്റെ. മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇതാണ് രീതി. ഇക്കാര്യങ്ങളെല്ലാം കൂടി മറച്ചു വെച്ചുകൊണ്ട്, സത്യാവസ്ഥ ജനം തിരിച്ചറിയാതെ ഒളിച്ചു വെച്ചുകൊണ്ട് ജനത്തെ കബളിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കളിപ്പിക്കുന്ന കളിപ്പീരികളെ തിരിച്ചറിയുവാൻ പൊതുജനത്തിന് ദയവായി ത്രാണി ഉണ്ടാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. കള്ളത്തരം പറയുന്നതിൽ കഴിവ് തെളിയിച്ച ഒരു സ്ത്രീയാണ് ഈ ഇസബേൽ. അങ്ങനെ അവരുടെ ജീവിതം കൊണ്ടും അവരുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും കള്ളത്തരത്തിൽ മികവ് നേടിയ, പാമ്പിനെ പോലെ എന്നല്ല മഹാസർപ്പത്തെ പോലെ ബുദ്ധിയുണ്ടെന്ന് തെളിയിച്ച ഒരു സ്ത്രീയാണിത്. ഇവർ പറയുന്ന വാക്കുകളുടെ പുറകെ നടന്ന് ജനം ദയവായി നിങ്ങളുടെ വിശുദ്ധ ജീവിതം, നിങ്ങളുടെ ആത്മീകത തകർക്കാതിരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്. 666 കുറിച്ച് നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷമാണ് അവറ്റകളൊക്കെ സംഭവിക്കുക. നമ്മുടെ കർത്താവ് വരുവാൻ സമയം ഏറ്റമടുത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുന്നതാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. ഇവർ നമ്മുടെ ഇടയിൽ വിതയ്ക്കുവാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള വിഷങ്ങളെ നിർവീര്യമാക്കുവാൻ പൊതുജനം ഒരുമിച്ച് നിൽക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റു വിഷയമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി.